ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കുറച്ച് ടിപ്സ്, അതായത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് എങ്ങനെ നമുക്ക് പരിചരിക്കാം എന്നുള്ളതും, ഏതെങ്കിലും പൂക്കാത്ത ചെടികളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പൂക്കൾ കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ പല വീഡിയോകളിലും. ഇത് നമ്മുടെ ഡൗ ഓർക്കിഡാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഇത് ഡൗ ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലെല്ലാം നിറച്ചും ബഡ്സ് വന്ന് നിൽക്കുകയാണ്. ഇത് നമ്മുടെ മെർലിൻ പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്, മെർലിൻ പിങ്ക്. അപ്പോൾ അതിൻ്റെ നിറച്ചും ഇതിലും രണ്ട് മൂന്ന് സ്പൈക്കുകളുണ്ട് പ്ലാന്റ് മേലെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളാണ്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നമുക്ക് പൂക്കളുണ്ട്, കൂടുതൽ പൂക്കൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സെയിലും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പോട്ട് ബേസിൽ നമുക്ക് പ്ലാന്റ് പോകുന്നത്. വൈറ്റ് സക്കൂറയുടെ പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കിട്ടാറുണ്ട്. ഇത് നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഭാഗമാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ജൈവ സ്ലറികളൊക്കെ കൊടുക്കാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർച്ചയും ഉണ്ട്, പൂക്കളും ഉണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമുക്കിവിടെ സെയില്, ഡയറക്റ്റ് സെയിലും നമുക്ക് ഓൺലൈൻ സെയിലും ഉള്ളതുകൊണ്ടാണ് പൂക്കളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി പലപ്പോഴും വീടുകളിൽ കുറച്ച് കുറയുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല വെറൈറ്റീസാണ് കേട്ടോ, നമ്മുടെ തായ്ലൻഡ് വെറൈറ്റീസാണ്. ഇത് പീച്ച് എല്ലോയാണ്, ഇത് പീച്ചിൻ്റെ ഒരു വെറൈറ്റിയാണ്, പീച്ച് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് വൈറ്റ് സക്കൂറയാണ്. ഇത് എല്ലോയുടെ ഓരോ വെറൈറ്റീസാണ്, എല്ലോ പിങ്ക് സ്വീറ്റാണ് ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ പ്ലാന്റ്സിനകത്തൊക്കെ തന്നെ നമുക്ക് ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സാമ്പത്തിക ചിലവുകളൊന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ലറി നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താനും എനിക്ക് ഉണ്ടായ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമ്മുടെ ഈ കലക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ബാരൽ നമുക്കൊന്ന് നോക്കി മാറ്റി വെക്കാം. അപ്പം നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഇത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ ഒരു പൈപ്പിൻ്റെ പീസാണ്. അപ്പോൾ ഇതിൽ ധാരാളം ഇലകളാണ് നമ്മളിതിൽ കൂടുതലും ഇട്ടിരിക്കുന്നത്. ശീമക്കൊന്ന ഇടല, മുരിങ്ങയുടെ ഇല ഒക്കെ ഇതിൽ ധാരാളമായിട്ടുണ്ട്. ഇതിൽ നമ്മളിട്ടിരിക്കുന്നത് കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ശീമക്കൊന്ന ഇടയില, മുരിങ്ങ ഇല. അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് വളരെ ചെറിയ അളവിൽ നമ്മൾ ചാണകം ചേർത്തിട്ടുണ്ട്. പച്ചച്ചാണകത്തിൻ്റെ സ്ലറി, പച്ചച്ചാണകം കലക്കി നമ്മളിതിൽ ഒഴിക്കാറുണ്ട്. അപ്പം പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റ്, അതായത് പഴത്തിൻ്റെ തൊലി, മുട്ടത്തൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിലൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഫെർമെൻ്റായി കിടക്കും. കുറേ ദിവസം കഴിയുമ്പം ഇത് നല്ലൊരു സ്ലറി ആയിരിക്കും. ഇത് നമ്മൾ ഏതൊരു പച്ചക്കറി, നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കാണേലും പൂക്കൾക്കാണേലും ചെടികൾക്ക് എല്ലാം ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ലറിയാണ്. എനിക്ക് നല്ല റിസൾട്ടും കാണാറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇത് നമുക്കൊന്ന് അരിച്ചെടുത്താലോ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്ന് ഒന്ന് കറക്കി കൊടുത്താണ്. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലെ ഒരു പഴയ ബക്കറ്റാണ്, പെയിൻറ്റിൻ്റെ ബക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ പണ്ട് അരിയൊക്കെ ഇടയുന്ന അരിപ്പയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെച്ച്, ഞാനിപ്പോൾ എൻ്റെ സൗകര്യത്തിനാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഇതിനകത്തുള്ള ഇത് സ്ലറി മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഇത് ഒഴിച്ചതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ചെടികൾക്കാണേലും പച്ചക്കറികൾക്കാണേലും എല്ലാം ഇപ്പോൾ നമുക്കൊരൊറ്റ വളക്കൂട്ട് മതി. നമ്മളിത് ആഴ്ചയിൽ ഒരു ദിവസം ഇത് കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്ലറി നമ്മൾ അരിച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തലേന്ന് ദിവസത്തെ കുറച്ച് പഴത്തിൻ്റെ തൊലിയാണ്. അപ്പോൾ പഴത്തിൻ്റെ തൊലി, നമ്മൾ പഴത്തൊലി നമ്മൾ ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നല്ല പൊട്ടാഷ് കണ്ടൻറ്റ്, അതായത് നാച്ചുറലായിട്ട് കിട്ടുന്ന പൊട്ടാഷ് കണ്ടൻറ്റാണ്. നമ്മളിതിനകത്ത് എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വേണ്ടത്, നമ്മുടെ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകത്തില്ല. നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ എപ്പോഴും രാസവളങ്ങളാണെങ്കിൽ, രാസവളങ്ങളുടെ ആധിക്യം കൂടുതലാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് അത് വളരെയധികം ദോഷകരമായിട്ട് ഭവിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ജൈവവളം തന്നെയാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിന് നല്ല ഗ്രോത്തുമാണ്, നല്ല ആരോഗ്യത്തോടെയാണ് പ്ലാന്റ് ഇരിക്കുന്നത്. നന്നായിട്ട് അത്യാവശ്യം നല്ല ഈൽഡും പൂക്കളും തരുന്ന നമുക്ക് പച്ചക്കറികൾക്കാണെങ്കിലും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുരിങ്ങയുടെ ഇലയാണ്, മുരിങ്ങയുടെ ഇല നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പിച്ച് കീറിയങ്ങ് ഇടുവാണേ. മുരിങ്ങയുടെ ഇല നമ്മൾ ഇടുന്നത് അയൺ കണ്ടൻറ്റിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പ്ലാന്റ്സിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ നല്ല കളറ് കിട്ടാറുണ്ട്, പൂക്കൾക്കൊക്കെ നല്ല കളർ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമുക്ക് ശീമക്കൊന്നയുടെ ഇല ഇടാം. ശീമക്കൊന്നയുടെ ഇല നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് കൊണ്ടാണ്, കൂടുതലായിട്ട് ഇട്ടത് കൊണ്ടാണ് നമ്മളിത് ഇടാതിരുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ബാരലൊന്ന് അടച്ചു. അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു നീല ബാരലാണ്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ഫെർമെൻ്റായി കിടന്നോളും. നമുക്കൊന്ന് അടച്ച് നമുക്ക് ഈ സ്ലറി ചെടികൾക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാമേ. ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഉണ്ടെന്ന് ഒഴിക്കുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് എടുക്കുന്നുണ്ട്, ഒരു കപ്പ്. കണ്ടാലറിയാം ഒരു കപ്പ് കുറവായതുകൊണ്ടാണ് ഞാൻ വളരെ ലേശം കൂടി ഇതിനകത്ത് ഒഴിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് രണ്ട് ലിറ്ററിൻ്റെ പൂവാളിയാണ്. അപ്പം നമ്മളിത് വെള്ളം വെള്ളം നമ്മൾ ഒഴിച്ചു. ഇതിന് മുമ്പായിട്ട് നമ്മുടെ ചെടികളെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ചെടികൾ ആദ്യം നമ്മൾ ചെറിയ രീതിയിൽ ചെടികളെല്ലാം ആദ്യം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇടയിളക്കി കൊടുക്കുക. അതായത് വേരിന് ഡാമേജ് വരാത്ത രീതിയിൽ, വേരിന് ബുദ്ധിമുട്ട്, അതായത് വേര് പൊട്ടാത്ത രീതിയിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇടയിളക്കി കൊടുക്കാം. എന്നിട്ട് പഴയ ലീഫുകളൊക്കെ ഉണ്ടല്ലോ, കരിഞ്ഞു നിൽക്കുന്ന ലീഫുകളെല്ലാം കൃത്യമായി നമ്മൾ പ്രൂൺ ചെയ്ത് കളയണം. അപ്പം ഇതിലിഷ്ടംപോലെ ഇലകളുണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പ്രൂൺ ചെയ്യാതെ നിർത്തിയത്, ഞാനങ്ങനെ ചെയ്യാറുണ്ട്, കൃത്യമായി പ്രൂൺ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്യാതെ നിർത്തിയത് ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്ലാന്റിലെല്ലാം. നമ്മളെപ്പോഴും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായ വളപ്രയോഗവുമാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ധാരാളമായി പൂക്കളുണ്ടാവുകയും നല്ല ഒരു ചന്തമായിരിക്കും പൂക്കൾക്ക്. അപ്പം നമുക്ക് ഇത് നമുക്ക് താഴേക്ക്, നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ നിർത്തിയായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലീഫുകളെല്ലാം അടുത്ത ലീഫുകളിലേക്ക് ചെറിയ ചെറിയ ഫംഗൽ ഡിസീസോ ബാക്ടീരിയൽ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, വൈറൽ ഡിസീസൊക്കെ ആണെങ്കിൽ പോലും, അതായത് ഒരു ലീഫിൽ വരുന്നത് അടുത്ത ലീഫുകളിലേക്കെല്ലാം സ്പ്രെഡാകും, അടുത്ത ചെടികളിലേക്കെല്ലാം ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് മോശമാവുന്ന ലീഫുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യുക, കൃത്യമായി വളപ്രയോഗം നടത്തുക. നമ്മളെല്ലാ ദിവസവും ചെടികളെ നല്ല രീതിയിൽ കൃത്യമായി തന്നെ നമ്മൾ പരിചരിക്കുക. നമ്മൾ അത്യാവശ്യം നമ്മുടെ പ്ലാന്റ്സൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തു, എല്ലാ ഇടയൊക്കെ ഒന്ന് ഇളക്കി. നിങ്ങൾ കണ്ടിട്ട് കണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പയ്യെ നമ്മുടെ ഈ സ്ലറി എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം. നമ്മളെപ്പോഴും സ്ലറി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും വൈകുന്നേരങ്ങളിൽ, അതായത് 6 മണിക്ക് ശേഷവും രാവിലെ 6 മണിക്ക് മുമ്പായിട്ടും തന്നെ ഒഴിക്കണം. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ജലകണികകളൊക്കെ തങ്ങി നിൽക്കുന്ന സമയം ആ ടൈമാണ്. അപ്പം നമ്മുടെ അന്തരീക്ഷം കുറച്ചുകൂടെ തണുത്ത് കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ജൈവ വളങ്ങൾ എപ്പോഴും കൊടുക്കുന്ന സമയങ്ങളിലും, നമ്മൾ എപ്പോഴും ഈ 6 മണിക്ക് മുമ്പായിട്ടും ഈ വൈകിട്ട് സന്ധ്യയ്ക്ക് ശേഷം 6 മണിക്ക് ശേഷമായിട്ട് നമ്മൾ ചെയ്യുക. അപ്പം
സ്ലറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ വേപ്പ് മിണ്ണാക്ക് ഉപയോഗിക്കാറുണ്ട്. വേപ്പ് മിണ്ണാക്ക് ഉപയോഗിക്കുന്നത് വേപ്പ് മിണ്ണാക്ക് ഒരു കീടനാശിനിയുമാണ്, ഒരു ഗ്രോത്ത് റെഗുലേറ്ററുമാണ്. അപ്പം നമ്മളിത് ഇത്രയും കൂടി ഫെർമൻ്റായി കിടന്ന് പുളിച്ചിട്ടാണ് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് അരിച്ച് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഒഴിക്കുന്നത്. അപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന ചെറിയ ചെറിയ കീടങ്ങളെയും ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ നമുക്ക് ഇതുകൊണ്ട്, അതായത് ഒരു 80% നമുക്ക് ഇതുകൊണ്ട് തന്നെ, നമ്മൾ കൃത്യമായി ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് അവരെ നിശേഷം നശിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ചെടികൾക്ക് നല്ല ഒരു വളർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ, ഇത് കൃത്യമായി നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഞാൻ എൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നെ അത്യാവശ്യം എല്ലാം ഒന്ന് ഒഴിക്കാം കേട്ടോ. നമ്മൾ ഡൗവിൻ്റെ പ്ലാന്റ് നമുക്ക് അങ്ങനെ നമ്മുടെ കാലാവസ്ഥയിൽ അധികമായിട്ട് പൂക്കാറില്ല. അപ്പോൾ നമുക്ക് ഇപ്പം രണ്ട് ബഡ് വന്ന് നിൽക്കുന്നുണ്ട് പ്ലാന്റിൽ. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഡൗവിൻ്റെ സുന്ദരിപ്പെണ്ണിനെ ഒന്ന് കാണാം. നമുക്കിപ്പം തായ്ലൻഡ് പ്ലാന്റ്സ്, തായ്ലൻഡ് വെറൈറ്റീസ് നമുക്കൊരു 45 വെറൈറ്റീസിന് മുകളിൽ നമുക്ക് സെയിലിനും ഉണ്ട്, നമ്മുടെ കയ്യിൽ കളക്ഷനിലും ഉണ്ട്. അപ്പം പ്ലാന്റ് സൈസ് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെച്യൂർ പ്ലാന്റ് വിത്ത് കിക്കീസ് ഉള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തിരിച്ച് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാ നല്ല സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ ബൈ.